ആലപ്പുഴ സി പി എമ്മിലെ പ്രതിസന്ധി പാർട്ടിക്ക് വലിയ തലവേദനയാവുകയാണ്. വിഭാഗീയത കൊടികുത്തി വാണിരുന്ന ഒരു കാലത്തിന് പിന്നാലെ ഇപ്പോൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയ സംഭവത്തിൽ സി പി എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം എ പി സോണയെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തത്. പാർട്ടി പ്രവർത്തക നൽകിയ ഒരു പരാതിയിലൂടെയായിരുന്നു തുടക്കം. ഇയാൾ വീട്ടിലേക്ക് വന്നുവെന്നും കയറി പിടിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പാർട്ടി പ്രവർത്തകയുടെ പരാതി. എന്നാൽ ആദ്യഘട്ടത്തിൽ പരാതി പാർട്ടി മുഖവിലക്കെടുത്തില്ല. എന്നാൽ പ്രവർത്തക ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും പരാതി കൈമാറി. ഇതിന് പിന്നാലെയാണ് അന്വേഷണമുണ്ടായത്. അന്വേഷണം നടത്തിയ പാർട്ടി നേതാക്കൾ ഞെട്ടിപ്പോയി. എ പി സോണയുടെ മൊബൈൽ ഫോണിൽ 17 സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ, അയൽക്കാരായ 17 സ്ത്രീകളുടെ നഗ്നദൃശ്യങ്ങൾ, 34 മറ്റുള്ളവരുടെ നഗ്നദൃശ്യങ്ങൾ, അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് എ പി സോണയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയത്. ഇവരെയൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ സ്വാധീനിച്ച് കെണിയിൽപ്പെടുത്തിയതാണെന്ന വാർത്തകളും പുറത്തു വന്നു. ഇത് സംബന്ധിച്ച വലിയ പരാതികളുണ്ടായി. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മീഷനെ വച്ചു. കമ്മീഷൻ്റെ പരിശോധനയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ മഹീന്ദ്രൻ, ജി രാജമ്മ എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. കമ്മീഷൻ്റെ പരിശോധനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത സ്വഭാവമുള്ള ആളാണ് എ പി സോണയെന്ന് വ്യക്തമായി. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തിയാണ് സോണയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇയാൾക്കെതിരെ നേരത്തെയും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പ്രവൃത്തികൾക്ക് പരാതികളുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയിൽ വലിയ സ്വാധീനമാണ് സോണയ്ക്കുള്ളത്. ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നതല്ലാതെ ആ ദൃശ്യങ്ങൾ കണ്ടവരുണ്ടോ എന്ന ചോദ്യമാണ് ചില പാർട്ടി നേതാക്കൾ ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയം പരിശോധിച്ച കമ്മീഷന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെടുത്തതെന്ന മറുപടിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും നൽകിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് ലഹരിക്കടത്തിന് ഷാനവാസ് എന്ന ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തത്. ഷാനവാസിനെതിരെ നടപടിയെടുക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ തന്നെ പരസ്യമായി പറയുകയും ചെയ്തു. അയാൾ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നില്ല, കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു സജി ചെറിയാൻ്റെ മറുപടി. എന്നാൽ പിന്നീട് ജില്ലാ സെക്രട്ടറി ആർ നാസറാകട്ടെ ഈ തെറ്റുകാരനായതുകൊണ്ടാണ് അന്വേഷണ കമ്മീഷനെ വച്ചത്. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്നത് വരെ തെറ്റുകാരനല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഷാനവാസിൻ്റെ പേരിലുള്ള ലോറിയിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന് പിടികൂടിയത്. ഒരു കാലത്ത് വിഭാഗീയത കൊടികുത്തി വാണിരുന്ന ജില്ലയായിരുന്നു ആലപ്പുഴ. വി എസ് പക്ഷത്തിനായിരുന്നു ഒരു കാലത്ത് മേൽക്കോയ്മ. പിന്നീട് പല നേതാക്കളും വി എസ് പക്ഷത്ത് നിന്ന് പിണറായി പക്ഷത്തേക്ക് കൂറുമാറി. അവരൊക്കെയാണ് ഇപ്പോൾ സ്ഥാനമാനങ്ങൾ കാർത്തി കാട്ടുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത്, വിഭാഗീയതയിൽ മറുപക്ഷം നിൽക്കുന്നത് പഴയ വി എസ് പക്ഷക്കാരാണ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ സമാനതകളില്ലാത്ത വിഭാഗീയത ആലപ്പുഴ ജില്ലയിൽ കണ്ടുവരുന്നു. അതിനപ്പുറം ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ബന്ധം, ലഹരിക്കടത്തു സംഘങ്ങളുമായുള്ള ബന്ധം, സ്ത്രീ പീഡകരുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്നവർ നിരവധിയായി ഉണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് സി പി എമ്മിന് പല ഘട്ടങ്ങളിൽ തലവേദനയാണ് ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തകരുടെ ഈ പെരുമാറ്റം. എത്രയോ പാർട്ടി പ്രാദേശിക നേതാക്കളാണ് സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയായിട്ടുള്ളത്. നേരത്തെ കോഴിക്കോട് ഒരു ആംബുലൻസ് ഡ്രൈവർ, പഞ്ചായത്ത് അംഗം, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം ഒരു പോക്സോ കേസിൽ പിടിയിലായി. അങ്ങനെ തിരുവനന്തപുരത്ത് DYFI ബ്ലോക്ക് പ്രസിഡൻ്റ് 30-ലധികം സ്ത്രീകളുടെ നഗ്നദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പീഡിപ്പിച്ച കേസിന് അറസ്റ്റിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ പീഡന കേസുകളിൽ പ്രതികളാകുന്ന വാർത്തകൾ മാത്രമാണ് വരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം തൻ്റെ അടുത്തേക്ക് ആവശ്യങ്ങളുമായി എത്തുന്ന സ്ത്രീകളെ സ്വാധീനിച്ച് അവരെ മയക്കി അവരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി അവരെ പിന്നീട് പീഡിപ്പിക്കുന്ന തലത്തിലേക്ക് തരം താണത് എ പി സോണ പ്രാദേശികമായ സി പി എമ്മിൻ്റെ വലിയ നേതാവാണ്. മറ്റൊരു നേതാവ് ലഹരിക്കടത്തിന് പോലീസ് പിടികൂടിയിരിക്കുന്നു. അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എ പി സോണ ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പെണ്ണ് കേസിനും ലഹരിക്കേസിനും സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിയിലും
ജില്ലാ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലൊന്നും ആരും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സി പി എം എന്ന പാർട്ടി അതിൻ്റെ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്നും ബഹുദൂരം വ്യതിചലിച്ചിരിക്കുന്നു. അധികാരം കിട്ടിയതിന് ശേഷം ആർത്തിമൂത്ത സഖാക്കൾ പെണ്ണുകേസുകളിലും കൈക്കൂലിക്കേസിലും മയക്കുമരുന്ന് കടത്ത് കേസിലും പ്രതിയാക്കപ്പെടുകയാണ്. എന്നിട്ടും വളരെ ആദർശ ശുദ്ധിയാണ്, വിപ്ലവ പാർട്ടിയാണെന്ന് പ്രസംഗിക്കുക മാത്രമാണ് നമ്മുടെ മുഖ്യനും പാർട്ടിയുടെ നേതാക്കളും ചെയ്യുന്നത്. അണികളുടെ വഴിവിട്ട പോക്കിനെക്കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് മിണ്ടാട്ടമില്ല. മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡനമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ ഘോരഘോരം പ്രസംഗിക്കുക മാത്രമാണ് സി പി എം നേതാക്കൾ ചെയ്യുന്നത്. സ്വന്തം കാൽനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് കാണാത്ത നേതൃത്വമാണ് സി പി എമ്മിൻ്റേത്.